പരിശുദ്ധനും ദൈവവുമായ കർത്താവും പരിശുദ്ധൻ 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 നിത്യസ്തുതിക്കർഹനായ അവിടുത്തെ നിരന്തരം സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കുവാനും എപ്പോഴും അവിടുത്തെ ദർശിച്ചു കൊണ്ടിരിക്കാനുമുള്ള മഹാസൗഭാഗ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. കൂട്ടുകാരി, ഞങ്ങൾ ഇരിച്ച സഹോദരങ്ങളാണ്. ഞാൻ ഗർവാസിസ്, ഇത് എൻ്റെ സഹോദരൻ പ്രോതാസിസ്. ഇറ്റലിയിലെ മിലാനിലാണ് ഞങ്ങൾ ജനിച്ചത്. വിശുദ്ധരായ വിത്തലും വലേറിയുമാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഭക്തരാണ് അവർ. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ അപ്പനും അമ്മയും നീറോ ചക്രവർത്തിയുടെ കാലത്ത് വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു. അപ്പനെ ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം ജീവനോടെ കുഴിച്ചു മുടുകയാണ് ചെയ്തത്. കടുത്ത മതപീഡനങ്ങളുടെ കാലത്തായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. മാതാപിതാക്കളുടെ മരണശേഷം ഞങ്ങളുടെ സമ്പാദ്യമെല്ലാം വിറ്റ് സഭാംഗങ്ങൾക്കും പാവപ്പെട്ടവർക്കും കൊടുത്ത ശേഷം ആത്മീയ വളർച്ചയ്ക്കായി ഞങ്ങൾ വനത്തിൽ പോയി 10 വർഷം തപസ്സും പ്രാർത്ഥനയും നടത്തി. അതിനുശേഷം സുവിശേഷം പ്രഘോഷിക്കാൻ ആരംഭിച്ചു. അങ്ങനെയിരിക്കെ മിലാനിലൂടെ കടന്നുപോയ റോമൻ ഗവർണർ ഞങ്ങളെ കണ്ടു. ഞങ്ങളെ പിടികൂടി സഭ ഉപേക്ഷിക്കുവാനും റോമൻ ദേവന്മാർക്ക് ആരാധന അർപ്പിക്കുവാനും നിർബന്ധിച്ചു. ഞങ്ങൾ അനുസരിച്ചില്ല. അതിനാൽ ഞങ്ങളെ ജയിലിലിടുകയും ക്രൂരപീഡനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തു. ഈ സമയത്ത് വിശുദ്ധ നസാരിയസ് ഞങ്ങളെ സന്ദർശിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു. വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും വിഗ്രഹങ്ങൾക്ക് ആരാധന അർപ്പിക്കില്ല എന്നും ഏക സത്യദൈവത്തിന് മാത്രമേ ആരാധന നൽകുകയുള്ളൂ എന്ന് ഗർവാസിസ് പ്രഖ്യാപിച്ചു. ദേഷ്യം കൊണ്ട് ഗവർണർ ഈയൻ കിട്ടിയ ചമ്മട്ടിക്കൊണ്ട് എന്നെ മരണം വരെ മർദ്ദിക്കാൻ കൽപ്പിച്ചു. ഇങ്ങനെയാണ് ഞാൻ രക്തസാക്ഷിത്വം പോകിയത്. അതിനുശേഷം അവൻ എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതം നിന്റെ സഹോദരൻ്റേത് പോലെ ആകാതെ രക്ഷപ്പെടണമെങ്കിൽ റോമൻ ദേവന്മാരെ ആരാധിക്കൂ. അവൻ എന്നെ മരത്തിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചു. ഞാൻ വഴങ്ങുന്നില്ല എന്ന് കണ്ട് എന്നെ ശിരഛേദം ചെയ്തു. ഫിലിപ്പ് എന്നൊരു വിശ്വാസി ഞങ്ങളുടെ ശരീരം രഹസ്യത്തിൽ ഏറ്റെടുത്ത് സംസ്കരിച്ചു. അതോടൊപ്പം ഞങ്ങളുടെ ജീവചരിത്രം രേഖപ്പെടുത്തി പുസ്തകവും. കൂട്ടുകാരി, വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാൻ ഞങ്ങൾക്ക് ഭയം ഒട്ടും തോന്നിയില്ല. ഈശ്വരനിലുള്ള വിശ്വാസവും പ്രത്യാശയും വിശുദ്ധമായ ജീവിതവും മറ്റു രക്തസാക്ഷികളുടെ മാതൃകയും ഞങ്ങളെ ധൈര്യപ്പെടുത്തി. മരിച്ചു എന്നുള്ളതല്ല, ഇങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം. വിശുദ്ധരായി ജീവിക്കാൻ പരിശ്രമിക്കുക, അപ്പോൾ തൻ്റെ മഹത്വത്തിന് അവിടുന്ന് നമ്മെ ഉപയോഗിക്കും. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ മൃതദേഹങ്ങൾ എവിടെയാണ് അടക്കം ചെയ്തതെന്ന് മിലാനിലെ മെത്രാനായിരുന്ന വിശുദ്ധ അംബ്രോസിന് ദൈവം ദർശനത്തിലൂടെ കാണിച്ചു കൊടുത്തപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത്. ആയൻ പാഷന്ത പ്രബലമായിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. വർഷങ്ങൾക്ക് ശേഷവും മൃതദേഹങ്ങൾക്ക് ജീർണത സംഭവിക്കാത്തതും മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആഘോഷമായ ഘോഷയാത്രയിൽ നടന്ന അത്ഭുതങ്ങളും വിശ്വാസത്തിന് ഇളക്കമെന്ന ജനങ്ങൾക്ക് ക്രൈസ്തവ സഭയോടുള്ള അകൽച്ച മാറുവാൻ സഹായിച്ചു. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണെന്ന് വചനം പറയുന്നത് അവിടുന്ന് തെളിയിച്ചു. കർത്താവിൻ്റെ കീർത്തി പൂർവാധികം വിളങ്ങി. വിശുദ്ധരെ പ്രഖ്യാപിക്കപ്പെട്ടതിലല്ല ഞങ്ങൾ സന്തോഷിക്കുന്നത്, ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതപ്പെട്ടു എന്നതിലാണ്. എപ്പോഴും അവിടുത്തെ തിരുമുഖം ദർശിച്ചുകൊണ്ടിരിക്കുക എന്നത് എത്ര സന്തോഷകരമാണ് എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. കൂട്ടുകാരെ, ഈ സൗഭാഗ്യം കരസ്ഥമാക്കാൻ നിങ്ങളും പരിശ്രമിക്കണം കേട്ടോ. നിങ്ങൾക്കായി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഞങ്ങളും സഹായിക്കാം. സർവശക്തനായ ദൈവത്തിന് എപ്പോഴും എല്ലായിടത്തും എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.